السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، വിശ്വാസിയുടെ ദിനചര്യകൾ എന്ന നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പറയേണ്ട ദിക്റുകൾ നാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്ത് പറയണം, ഉറക്കം വരാതിരുന്നാൽ എന്ത് പറയണം എന്നീ കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് രാത്രി ഉറങ്ങാൻ കിടന്നാൽ എത്ര ശ്രമിച്ചാലും, എത്ര ഉറക്ക് തൂക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ഉണ്ടാവാം. ഇതിന് പല കാരണങ്ങളും ഉണ്ടാകും. അതിന് ഒരു മാർഗം നമുക്ക് പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു മാർഗം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു പരാതി പറഞ്ഞു. എന്താണ്? ഷക്കൗത്ത് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർക്കൻ അസാബനി, നബിയെ എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല എന്നൊരു പരാതി മഹാനായ സയ്ദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫക്കുൽ, നീ പറ, വിരിപ്പിൽ കടന്നാൽ നീ പറ, അല്ലാഹുമ്മ അഗാറത്തിൻ നുജൂം വഹദഅത്തിൽ ഉയൂൻ വ അൻത ഹയ്യുൻ ഖയ്യൂം لا تأخذك سنة ولا نوم يا حي يا قيوم يهدى ليلي وأنم عيني എന്നി പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു. ആ സഹാബി പറയുകയാണ്, കുൽത്തുഹ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്റ് ഞാൻ പറഞ്ഞു. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല അന്നി മാ കുന്തു അജിദു, എനിക്കുണ്ടായ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു തആല എന്നിൽ നിന്നത് പോക്കി സുഖമാക്കി തന്നു എന്ന്. അതുകൊണ്ട് രാത്രി ഉറക്കം വരാത്ത ആളുകൾ ഈ ദിക്റുകൾ ചൊല്ലി കിടക്കണം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, ചൊല്ലാൻ പറഞ്ഞ ഒരു കൽപ്പനയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇത് ചൊല്ലുക. ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിൻ്റെ ഗുണവും ഉണ്ടാകും. ഇനിയും അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത്രയും കൂടി പറയുക. أعوذ بكلمات الله التامات من غضبه
ومن شر عباده ومن همذات الشياطين وأن يحضرون. اللهم رب السماوات السبع وما أضللت ورب الأرضين السبع وما أقلت ورب الشياطين وما أضللت كل جار من شر خلقك كلهم جميعا أن يفرط علي أحد منهم أو أن أبغي على عز جارك وجل ثناؤك ولا إله غيرك ولا إله إلا أنت. ഇങ്ങനെ കൂടി ചെല്ലണമെന്ന് അദ്ക്കാർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇത് നാം തുടങ്ങിയത് തന്നെ ഒരു മുസ്ലിമിൻ്റെ പ്രഭാതം എങ്ങനെ ആരംഭിക്കണം എന്നത് മുതലാണ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ടാണല്ലോ പ്രഭാതം തുടങ്ങുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലുള്ള ദിക്കറുകളൊക്കെ ഇൻഷാല്ല നമുക്ക് ദിനേന ഇങ്ങനെ പോയി അവിടത്തേക്ക് എത്താം. ഇപ്പോൾ പ്രഭാതത്തിൽ തുടങ്ങിയാൽ എന്ത് ചെയ്യണം എന്നതാണ് നാം പറഞ്ഞു വന്നത്. ഇനി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മൾ പറഞ്ഞല്ലോ എന്ത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് എന്ന് പറയാറുണ്ടായിരുന്നു എന്നും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ എന്നും, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലിയ റൂഹി വആഫാനി ഫീ ജസദി വഅദ്ന ലീ ബിദിക്രിഹി എന്നും പറയണം എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നാം ഉറക്കിൽ നിന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റു, ഇനി നാം നേരെ എവിടത്തേക്കാണ് പോകുന്നത്? നാം ബാത്റൂമിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോ ഒന്നിരിക്കലോ ബാത്റൂമിൽ അല്ലെങ്കിൽ ഉളു ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ പോകുമ്പോൾ നമ്മുടെ കൈ നേരെ പോയി ഔദുലോ മറ്റോ അല്ലെങ്കിൽ വലിയ കുളത്തിലോ മറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബക്കറ്റിലോ മറ്റോ നേരിട്ട് മുക്കാൻ പാടില്ല. അതിനെ മൂന്ന് പ്രാവശ്യം കഴുകണം. മൂന്ന് പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞാൽ അറിയല്ലോ, നമ്മൾ നിസ്കാരത്തിൻ്റെ ഉളുവിൻ്റെ സുന്നത്ത് പറയുമ്പോൾ മുങ്കൈ കഴുകൽ മൂന്ന് പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിയാറില്ല. ഒന്ന് നന്നായിട്ട് കൈ കഴുകുമ്പോൾ അത് മൂന്നായി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഔദുലോ മറ്റോ ചെയ്യുമ്പോൾ ഒരിക്കൽ മുക്കി എഴുന്ന പൊക്കി പിന്നെ മുക്കി പൊക്കി പിന്നെ മുക്കി പൊക്കി ഇങ്ങനെ തന്നെ ചെയ്യണം. പൈപ്പിൽ കാട്ടി ഉളുവ് ചെയ്യുമ്പോൾ നാം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പൈപ്പ് പുറത്തേക്കെടുത്ത് വീണ്ടും അതിൽ കാട്ടി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തന്നെ ആക്കണം. അല്ലാതെ കുറേ പ്രാവശ്യം കഴുകിയാലും മൂന്ന് പ്രാവശ്യം ആവുക ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നേരെ പോയി ആ കൈ വെള്ളത്തിൽ മുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു, ഇസ്തൈഖല അഹദുക്കും മിൻ നൗമിഹി ഫൽ യഗ്സിൽ യദൈഹി ഖബ്ല അൻ യുദ്ഖലഹുമൽ ഇനാഅ സലാസൻ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ്റെ രണ്ട് കൈയും കഴുകട്ടെ ആ പാത്രത്തിൽ അതിനെ കടത്തുന്നതിന് മുമ്പ്, സലാസൻ മൂന്ന് പ്രാവശ്യം കഴുകട്ടെ എന്ന്. ഇതൊരു മഹത്തായ സുന്നത്താണ്, ഒരു പ്രബലമായ സുന്നത്താണ്. ഞാൻ നേരിട്ട് പോയിട്ട് അങ്ങനെ ഉളു എടുക്കലാണ് ചെയ്യുന്നത് അല്ല, കൈ ഒന്ന് കഴുകണം ആ സുന്നത്ത് കിട്ടണമെങ്കിൽ.
അപ്പൊ പൈപ്പ് ഒന്ന് ഒന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കൈ മൂന്ന് പ്രാവശ്യം കഴുകുക. ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ കാട്ടി കഴുകുക, പിന്നെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വീണ്ടും കഴുകുക, അങ്ങനെ മൂന്ന് പ്രാവശ്യം ആക്കണം. മനസ്സിലായോ? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു കാരണം പറയുന്നു, ഫഇൻ അഹദുക്കും ലാ യദ്രി ഐന ബാത്തത് യദുഹു, അവന്റെ കൈ രാത്രി എവിടെ രാപ്പാർത്തു, എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ സ്പർശിച്ചു എന്ന് അറിയില്ല എന്ന്. അപ്പോ നമ്മുടെ കൈ പല സ്ഥലത്തും പോയിട്ടുണ്ടാവാം, മലദ്വാരത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെവിടെത്തെങ്കിലും പോയിട്ടുണ്ടാവാം. അത് പോകട്ടെ പോകാതിരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം കൈ കഴുകണം എന്നതാണ്. ഇത് മിക്ക ആൾക്കാരും ഇന്നത് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, റസൂലുള്ള പറഞ്ഞു, ഫല യഗ്മിസ് യദഹു ഫീ ഉലൂഇൻ അത്ത യഗ്സിലഹാ, നിങ്ങൾ ആ കൈയിനെ നേരെ കൊണ്ടേ ഉലൂഇന്റെ പാത്രത്തിൽ മുക്കരുത്, മൂന്ന് പ്രാവശ്യം കഴുകാതെ എന്ന്. അപ്പോൾ അതുകൂടി കഴുകണം. ഇങ്ങനെ കഴുകൽ നിർബന്ധമാണോ? ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ്, വാജിബാണ്, അത് ഒഴിവാക്കൽ കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, മറ്റു ചില ആളുകൾ അങ്ങനെ, മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അത്താർ റളിയല്ലാഹു അൻഹു, ഇമാം ഔസായി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി സഹക് തുടങ്ങിയ അനവധി പണ്ഡിതന്മാർ അത് നിർബന്ധമല്ല, വാജിബല്ല, സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ എല്ലാവരും ചെയ്യുക. ഇനി ഇൻഷാ അല്ലാ അങ്ങനെ ഉളൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് ഡ്രസ്സ് ധരിക്കുകയാണ്, വസ്ത്രം ധരിക്കുകയാണ്. രാത്രി ഒരു വസ്ത്രം ധരിച്ചാൽ അത് തന്നെയല്ല പകല് ധരിക്കേണ്ടത്, പകല് വസ്ത്രം മാറ്റണം. അപ്രകാരം തന്നെ രാത്രി പകൽ ധരിച്ച വസ്ത്രത്തോട് കൂടിയല്ല രാത്രി ഉറങ്ങേണ്ടത്, അത് മാറ്റണം. ഇൻഷാ അല്ലാ അത് നമുക്ക് പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ ചില ദിക്റുകൾ ചൊല്ലണം എന്ന്. അത് എന്താണ്? അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പറയണം, അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പറയണം. നമ്മൾ സാധാരണ ഭക്ഷണത്തിന് ശേഷം പറയുന്നത് എങ്ങനെ? സെയിം തന്നെയാണ്, അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ എന്നാണ്, ഈ ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സ്തുതി എന്നാണ്. ഇവിടെ വസ്ത്രം ധരിക്കുമ്പോൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്നാണ് ചൊല്ലേണ്ടത്. പുതിയ വസ്ത്രം, പൊതുവെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ദിവസവും വസ്ത്രം ധരിക്കാറുണ്ടല്ലോ, അതൊക്കെ വലിയ കൂലിയുണ്ട്. പക്ഷെ നാം വെറുതെ ഒരു ഡ്രസ്സ് മാറ്റുന്നതിന് പകരം ഈ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടത് ആ വസ്ത്രം മാറ്റുകയാണെങ്കിൽ വലിയ കൂലിയും വളരെ നേട്ടങ്ങളും അതിനുണ്ട്. ഇതാ ഇമാം നബവി തങ്ങൾ ഇമാം തങ്ങൾ തൻ്റെ അദ്ക്കാറിലും ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കും, സാധാരണയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ ഹുവ ലഹു വ ഔദു ബിക മിൻ ശർരിഹി വ ശർരി മാ ഹുവ ലഹു എന്ന് പറയുക. അപ്പോൾ ഈ ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇതൊക്കെ അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഈ കാര്യം വളരെ ഉപകാരമുള്ളതാണ്. പിന്നെ അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക
من خيره وخير ما هو له أعوذ بك من شره وشر ما هو له എന്നുകൂടി പറയണം. ഇൻഷാല്ലാ ഇതിന് ശേഷം നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റു, ഉറക്കിൽ എഴുന്നേറ്റു, പറഞ്ഞു, കൈ കഴുകി, ഉളു ചെയ്തു, വന്നു, വസ്ത്രം മാറ്റി. ഇനി ഇൻഷാല്ലാ മുസ്ലിമിൻ്റെ ഒരു ദിവസത്തെ പ്രയാണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ദിക്റൊക്കെ നാം ചൊല്ലി ആ പുണ്യം കരസ്ഥമാക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞ എടുക്കണം എന്ന അഭ്യർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരോടും എനിക്കും കുടുംബത്തിനുമെല്ലാം മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്കും ചെയ്യുക.